ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെറിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളതായ കുറച്ച് കാര്യങ്ങളാണ്, ബിഹൈൻഡ് ദ സീനാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. അപ്പം അത് ചെയ്തത് വർക്കലയായിരുന്നു. അപ്പോൾ ആ ബിഹൈൻഡ് ദ സീൻ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. സേവ് ദ ഡേറ്റ് എടുക്കാൻ പോവാണ്. സോ അതിൻ്റെ ബിഹൈൻഡ് ദ സീനും എല്ലാം കാണിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. അപ്പം എൻ്റെ കൂടെ ഇമ്പ്രസേഷനും ഉണ്ട്. അപ്പൊ രാവിലെ വെളുപ്പിന് 4 മണിക്ക് പോവാന്നൊക്കെ വിചാരിച്ചതാ, പക്ഷെ അതൊന്നും നടന്നില്ല. ഇറങ്ങിയപ്പോഴത്തേക്ക് 1:30 സൺറൈസ് ഒക്കെ ആയി, 2 മണിക്കൂർ ലേറ്റ് ആയി. പിന്നെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. അപ്പത്തേക്ക് സമയമൊക്കെ അങ്ങ് പോയി, കൈന്ന് പോയി. അപ്പോ നമ്മള് ഓൺ ദ വേ ടു വർക്കലയാണ്. അപ്പം പോസ്റ്റ് എന്താ പറയുന്നത്, നമ്മുടെ ഫോട്ടോഗ്രാഫറിനെ അധികം പോസ്റ്റ് ആക്കാതെ ഞങ്ങള് പോവാണ്. നമ്മൾ പോകുന്ന വഴി നല്ല അടിപൊളി സീനാണ്. കാപ്പിൽ കണ്ടില്ലേ, നല്ല വ്യൂ ആണ്. കായലും കടലോട് ഒരുമിച്ചുള്ള ഒരു പോയിന്റ് ആണിത്. നല്ല രസമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഞാന് കണ്ടില്ലേ, ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ സേവ് ദ ഡേറ്റിന് ഇവിടെ നിന്ന് ഷൂട്ടിങ്ങിന് പോയത് എബിനും മെറിനും കൂടെ ആയിരുന്നു. അപ്പോൾ അടൂർ പറക്കോട് നിന്ന് സുബിനും സുബിൻ്റെ ഫ്രണ്ടും കൂടെ വന്നു. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്കല എന്ന് പറഞ്ഞാൽ നല്ല സീനറികളാണ് അവർ എടുക്കാനായിട്ട്. സേവ് ദ ഡേറ്റൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ള, പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ കല്യാണത്തിന് ഇതേപോലെ സേവ് ദ ഡേറ്റൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോയാൽ നല്ല രീതിയിലൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല ഫോട്ടോഗ്രാഫേഴ്സും കൂടെ ആയിരിക്കണം കേട്ടോ ഇതൊക്കെ എടുക്കാനായിട്ട്. അപ്പം നമുക്ക് കിട്ടിയ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നല്ല അടിപൊളി ടീമായിരുന്നു. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അവർ നല്ല എൻജോയ് ചെയ്തിട്ട് നല്ല ഈ സേവ് ദ ഡേറ്റൊക്കെ എടുക്കാനായിട്ട് കഴിഞ്ഞു. ബ്രോ എന്നാ അടുത്തോട്ട് വന്നേ, നല്ല ചിരി ചിരി ചിരി. തമ്മിൽ നോക്കി തമ്മിൽ നോക്കി. ഓ ഇവിടെ നോക്കല്ലേ. ആ മതി മതി മതി. അപ്പൊ ആദ്യമായിട്ടാണ് ഈ സംഭവമൊക്കെ സേവിച്ചിട്ട്, പരിചയമൊന്നും ഇല്ല. പിന്നെ എന്താ രസമല്ലേ, അങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് പറയുമ്പോ ഇങ്ങോട്ട് ഓടുക, കൈ പിടിക്കുക, രസമാ. പിന്നെ സുബി പറയാ, എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം തകർത്ത് മെറിൻ്റെ സുബിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. Yeah.
ഷൂട്ട് നമ്മളുടെ കഴിഞ്ഞു, ഇനി ചേഞ്ച് ചെയ്ത് സെക്കൻഡ് വന്നേക്കാണ്. നല്ല വെയിലായിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത വെയില. വേറെ ഞാൻ വേർത്ത് കുളിച്ചൊരു പരുവാവും, ഇച്ചിരി വേർപ്പിന്റെ അസുഖമുള്ള ആളാണ്. അപ്പം കുറച്ച് വീർത്താലും വിയർത്താലും നല്ല ഫോട്ടോസ് കിട്ടുമെങ്കിൽ ഞങ്ങൾ വേർക്കാൻ മാക്സിമം സപ്പോർട്ട് തയ്യാറാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ലാൻഡ്സ്കേപ്പിലോട്ടാണ് വന്നേക്കുന്നത്. രസമുണ്ട്, ഒരു വെട്ടുകല്ല് ഒക്കെ ഉണ്ടാക്കുന്നൊരു ഏരിയ ആണ്. വർക്കിലേക്ക് അടുത്ത് തന്നെയാണ്, നോക്കാം. അവരുടെ ആ ഡ്രസ്സും ആ ഒരു ലാൻഡ്സ്കേപ്പും തമ്മിൽ നല്ല മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. കാട്ടില് അടിപൊളിയായിട്ട് അവർ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത നല്ല നല്ല ഫ്രെയിംസും കിട്ടി, ഫോട്ടോഗ്രാഫേഴ്സും നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണെങ്കിലും സംഭവം കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എൻജോയ് ചെയ്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെല്ലാം. പിന്നെന്താണ്, ഞാൻ ഇതിന് ഷൂട്ടിന് വന്നതൊരു മൂന്നാല് ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എല്ലാം കൊണ്ട് ഇടാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുന്നത്, ഇത്രയും ടൈം കുറേ ആയി, വെയിലൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാ ഡ്രസ്സും കൂടെ ആയിരുന്നു. അപ്പോൾ ആ വെയിലത്ത് നിന്ന് അത്രയും വെള്ളമായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് മുഖമൊക്കെ ഇരുണ്ടിരിക്കുമെന്നൊക്കെ അവർ പറഞ്ഞു, ഭംഗി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇട്ടില്ല, വേറെ കൊണ്ടുവന്ന ഉടുപ്പ് ഇട്ടില്ല, രണ്ട് ഡ്രസ്സ് മാത്രമാണ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ നല്ല ഔട്ട്പുട്ടായിരുന്നു, എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എമ്മിറിൻ്റെയും സുബിൻ്റെയും സേവ് ദ ഡേറ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.